പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. അപ്പോൾ നമ്മൾ അറബി കലോത്സവത്തിലെ വിവിധ ഇനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ, എങ്ങനെയത് മത്സരം, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്, അതിൻ്റെ മോഡൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മുഷാഅറയെക്കുറിച്ചാണ്. മുഷാഅറ അതായത് അക്ഷര ശ്ലോകം എന്നാണ് പറയുന്നത്. മലയാളത്തിലും അങ്ങനെ അക്ഷര ശ്ലോക മത്സരങ്ങൾക്ക് അപ്പോൾ പദ്യം പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പദ്യം ചൊല്ലിയിട്ട് അതിലെ രണ്ടാമത്തെ, അതായത് പദ്യം ചൊല്ലുമ്പോൾ രണ്ട് ബൈത്തുകൾ ചേർന്നതായിരിക്കും ഒരു വരി പദ്യം. ആ രണ്ടാമത്തെ പദ്യത്തിൻ്റെ അന്ത്യാക്ഷരം കൊണ്ട്, അതായത് രണ്ടാമത്തെ പാദത്തിൻ്റെ ബൈത്തിലെ ഒരു ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പാദങ്ങളെ രണ്ട് മുറിയായിട്ടായിരിക്കും അല്ലേ, അതിൻ്റെ അന്ത്യാക്ഷരം കൊണ്ടാണ് അടുത്ത ആൾ പറയേണ്ടത്. ഇത് നമ്മളെ പദപ്പയറ്റ് പോലെ തന്നെ ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടെ ചെല്ലുന്നത് വാക്കുകൾക്ക് പകരം എന്താണ്, പദ്യങ്ങളാണ് എന്നുള്ളതാണ് വ്യത്യാസം. ചില്ലക്ഷരം വന്നാൽ തൊട്ട് മുൻപുള്ള അക്ഷരം എടുക്കണം. അപ്പം അതിൽ മാർക്ക് കൊടുക്കുന്നത് മൗല്യനിർണയ ഉപാധി എന്നുള്ളത് വേഗത്തിൽ പറയുക, വേഗത വേണം, അതുപോലെ സ്ഫുടമായി പറയുക, വ്യക്തതയോടെ പറയുക, പൂർണ്ണത പറയുക, അത് കംപ്ലീറ്റ് ആയിക്ക പദ്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മൂല്യനിർണയ ഉപാധികളായിട്ട് നമ്മുടെ കലോത്സവ മാനുവലിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുമ്പോൾ എന്താണ്, മത്സര സമയം ക്ലിപ്തമല്ല. ഇതിനൊരു മത്സരം കൃത്യമായ സമയമൊന്നുമില്ല, കാരണം അവസാനത്തെ ആൾ തോൽക്കുമ്പോഴേ അവസാനം വരെ രണ്ടാൾ മത്സരിക്കുക. അവസാനമാകുമ്പോൾ അതിൽ ഒരാൾ മാറുമ്പോഴാണ് മറ്റേ ആൾ വിജയിക്കുക. രണ്ടാം പാദത്തിലെ അവസാന അക്ഷരം, അതായത് രണ്ട് ഒരു പദ്യ ഒരു ഒരു പദ്യത്തിലെ ആദ്യഭാഗം ഉണ്ടാകും, രണ്ടാമത്തെ ആകും. ആദ്യത്തെ രണ്ട് എന്താണ് പാദങ്ങൾ ചേർന്നതാണ് ഒരു ബൈത്ത്. അപ്പോൾ അതിൽ രണ്ടാം പാദത്തിലെ അവസാനത്തെ അക്ഷരം കൊണ്ടാണ് അടുത്തയാൾ ആരംഭിക്കേണ്ടത്. അതുപോലെ ആവർത്തി പറഞ്ഞത് വീണ്ടും പറയാൻ പാടില്ല. ആവർത്തനം അനുവദനീയമല്ല. പ്രാസവൃത്തമുള്ള പദ്യങ്ങളാണ് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രാസവൃത്തമുള്ള പദ്യങ്ങൾ സാധാരണ ചിലപ്പോഴും നടക്കാറില്ല. കൃത്യമായി പ്രാസം എല്ലാത്തിൻ്റെയും അവസാനത്തിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബഹർ പരിഗണിച്ച് വേണം കുട്ടികൾ പദ്യങ്ങൾ പഠിക്കേണ്ടത്. ചില്ലക്ഷരങ്ങളിലാണ് അവസാനിക്കുന്നതെങ്കിൽ തൊട്ടു മുമ്പുള്ള അക്ഷരം കൊണ്ടാണ് അടുത്തയാൾ തുടങ്ങേണ്ടത്. മനസ്സിലായോ? അതുപോലെ ഒരാൾക്ക് രണ്ട് അവസരം നൽകപ്പെടും. മൂന്നാമത്തെ അവസരത്തിലും പദ്യം ചൊല്ലാനായില്ലെങ്കിൽ മത്സരത്തിനയാൾ പുറത്തു പോകും. അതായത് എന്താണ്, മൂന്ന് അവസരം ഉണ്ടാകുന്നതാണ് അർത്ഥം. മൂന്നാമത്തെ അവസരത്തിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ മൂന്ന് ചാൻസ്, മൂന്നാമത്തെ അവസരത്തിലും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ഔട്ടാകും. അവസാനം ശേഷിക്കുന്ന, അവസാനം അവശേഷിക്കുന്ന കുട്ടി ഒന്നാമതായും തൊട്ടുമുമ്പ് അവസാനിച്ച കുട്ടി രണ്ടാമതായും പരിഗണിക്കപ്പെടും. മത്സരാർത്ഥികൾക്ക് ആലോചിക്കാനുള്ള സമയം വിധി കടത്താത്ത നിശ്ചയിക്കുന്നതായിരിക്കും. ആദ്യം കുറച്ച് പയ്യെ കുറച്ചധികം 30 സെക്കൻഡൊക്കെ തരുമായിരിക്കും. പിന്നീട് അത് മിനിറ്റ് കുറഞ്ഞു കുറഞ്ഞ്, അല്ലെങ്കിൽ സെക്കൻഡ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് മുഷാഅറയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഈ എന്താണ് ഉപാധികൾ പ്രകാരമാണ് നമ്മൾ പദ്യം പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൃത്യമായ മത്സരത്തിൽ വിജയിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മുഷാഅറയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.